हेलो एवरीवन, आई एम डॉक्टर मनोज जॉनसन, कंसल्टेंट फिजिशियन, जॉन मरीन हॉस्पिटल पाला। इन नाम डिस्कस नम्बर जीवितशैली भागुट नमक आरोग्य प्रश्न करल वीकम अदायद फैटी लिवर। फैटी लिवर पर पेर नमुकोति पेरिया कारण स्थिर ना ऐसे अल्ट्रासाउंड स्कैन अलग डॉक्टर कंसल्टो नमुक करल वीकमें पक्षे अूड पर क्यों ആ കുഴപ്പമില്ല, അതങ്ങ് പൊക്കോളും, അല്ലെങ്കിൽ സാരമില്ല, അതിപ്പോൾ എല്ലാവർക്കും ഉള്ളതാണ് എന്നുള്ള രീതിയിലാണ് ഭൂരിഭാഗം ആളുകൾ പറയുന്നത് കേൾക്കാറുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കരൾ വീക്കം എന്ന് പറയുന്നത് അത് അങ്ങനെ മാത്രമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് ഫാറ്റി ലിവർ ഗ്രേഡ് വൺ, ഗ്രേഡ് ടു, ഗ്രേഡ് ത്രീ. ഗ്രേഡ് ത്രീ എന്ന് പറയുന്നത് സ്റ്റിയേറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്നാണ്. പിന്നെ ഉള്ളത് സീറോസിസ്, പിന്നെ ഉള്ളത് ക്യാൻസറസ് കണ്ടീഷൻ. അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റേജുകൾ അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഓ ഫാറ്റി ലിവർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു വെച്ച് വിടുന്നൊരു കാര്യമല്ല. പക്ഷേ ഇതെങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഇപ്പം എന്താ പറയുക, ഭൂരിഭാഗം ആളുകൾക്കും ഇപ്പോൾ നമ്മുടെ മലയാളികളെ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ റോഡിൽ കൂടെ നടന്നു പോകുന്ന ഒരു 100 പേരെ എങ്ങ് എടുക്കുക, എന്നിട്ട് അവർക്ക് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞത് 70 പേർക്കെങ്കിലും ഈ ഫാറ്റി ലിവർ പ്രശ്നമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കിങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് മലയാളികളിൽ? അപ്പോൾ അതിനുള്ള കാരണങ്ങൾ പലതും ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതിയാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അരിയാഹാരമാണ്. അതായത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഗ്രെയിൻസ്, ധാന്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, മധുരം, ഈ കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ടും കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത്. അപ്പോൾ നോക്കുമ്പോൾ തന്നെ ഇത് കൊഴുപ്പല്ലേ, അവിടെ എവിടെയാണ്? നമ്മൾ എണ്ണയില്ല, അതൊന്നും ഇല്ലല്ലോ. ഈ അരിക്കകത്ത് എണ്ണ ഉണ്ട്, പ്രശ്നമില്ലല്ലോ. കപ്പയ്ക്കകത്ത് എന്ത് പ്രശ്നമുള്ളത്? അപ്പം മധുരം കഴിച്ചാൽ എങ്ങനെയാണ് ഇതുണ്ടാകുന്നത്? അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഈ കൊഴുപ്പുണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കൊഴുപ്പുണ്ടാകുന്ന, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു പശുവിനെ എടുത്ത് നോക്കുക. ഒരു പശു കഴിക്കുന്ന എന്താണ്? പുല്ല് കഴിക്കും, വൈക്കോല് കഴിക്കും, അതേപോലെ പിണ്ണാക്ക്, മടിയേരി, ആ ഒരു രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു എന്ന് പറഞ്ഞാലും പശുവിൻ്റെ ശരീരത്തിൽ കൊഴുപ്പുണ്ട്, പാലിൽ കൊഴുപ്പുണ്ട്. അപ്പം ഫാറ്റ് ഇങ്ങനെ അടിഞ്ഞു കൂടുന്ന എവിടുന്നാണ്? പുല്ല് കഴിച്ചിട്ടും എങ്ങനെയാണ് ഈ ഫാറ്റ് ഉണ്ടാകുന്നത്? പശു ആണെങ്കിൽ ചിക്കൻ ഫ്രൈ കഴിക്കുന്നില്ല, എണ്ണയിലുള്ള സാധനം കഴിക്കുന്നില്ല, അതേപോലെ മുട്ടയോ മുട്ടയുടെ ഉണ്ണിയോ ഒന്നും കഴിക്കുന്നില്ല, പക്ഷേ കൊഴുപ്പുണ്ട്. അതായത് ലിവറാണ് കൊഴുപ്പുണ്ടാക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ അതേപോലെ തന്നെയാണ്. ഈ ലിവർ കൊഴുപ്പുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേണ്ടുന്ന നാച്ചുറലായിട്ട് നമുക്ക് ആവശ്യമുള്ള കൊഴുപ്പ് നമ്മുടെ ഭക്ഷണത്തിലൂടെ സപ്ലൈ ചെയ്തില്ലെങ്കിൽ ശരീരം അതിനെ സ്വയം ഉണ്ടാക്കും. അതായത് ലിവർ സ്വയം ഉണ്ടാക്കി ശരീരത്തെ രക്ഷിക്കാൻ നോക്കും. പക്ഷേ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്, റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ പറയുന്ന ചോറ്, കപ്പ, മധുരം, ഇതൊക്കെ അരിയാണ് മെയിനായിട്ടുള്ള സാധനമായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ്, അത് നമ്മൾ ഒരു നമുക്കധികം ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതാനും, പക്ഷേ നമ്മൾ ഒത്തിരി ഭക്ഷണവും കഴിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഈ ഭക്ഷണത്തിന് നമ്മൾ സഡനായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ട് ആ എനർജിയെ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അതിൻ്റെ അളവ് കൂടിക്കൂടി പോകുമ്പോഴത്തേനും കരളിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും. കരളിന് താങ്ങത്തില്ല ഇത്രയൊക്കെ ചെയ്യാനായിട്ട്. അപ്പം അമിതമായ ഭക്ഷണക്രമം എന്ന് പറയുന്നതും ഫാറ്റി ലിവറിൻ്റെ ഒരു കാരണമാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മദ്യപാനം. മദ്യപാനം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആൽക്കഹോളിക് ഫാറ്റി ലിവറുണ്ട്, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറുണ്ട്. മദ്യപിക്കുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന കണ്ടുവരുന്ന ഒരു ആൽക്കഹോളിക് ഫാറ്റി ലിവർ കണ്ടീഷനുണ്ട്. അതായത് ഈ ആൽക്കഹോളിൻ്റെ കാരണം കൊണ്ട് നമ്മുടെ ഹെപ്പറ്റോസെൽസ്, അതായത് കരളിലെ കോശങ്ങളുടെ ഡാമേജ് കൊണ്ടും കൊഴുപ്പടിഞ്ഞും കൂടി വരുന്ന കണ്ടീഷനാണ്. പക്ഷേ ഒരു തുള്ളി പോലും മദ്യം കഴിക്കാത്ത ആളുകൾക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്നാലും ഒരു പ്രധാന കാരണമായിട്ട് വരുന്നത് മദ്യപാനവും പുകവലിയായിട്ട് ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യമാണ്. നമുക്ക് ആ സൗത്ത് ഇന്ത്യൻസ്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻസ് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. ഏഷ്യൻസിന് മൊത്തമായിട്ടുണ്ട്, എന്നാലും നമ്മൾ എടുത്തു പറയുന്നൊരു കാര്യം സൗത്ത് ഇന്ത്യൻസിൻ്റെ കാര്യമാണ്. അങ്ങനെ ഒരു ടെൻഡൻസി എന്ന് വെച്ചാൽ നമ്മുടെ മാതാപിതാക്കൾക്കും അങ്ങനെ ഒരു ഫാറ്റി ലിവറുമായിട്ട് ബന്ധപ്പെട്ട ജീൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കും അത് തന്നെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഫാറ്റി ലിവറും പ്രമേഹവും ബ്ലോക്കുകളും ഹാർട്ട് അറ്റാക്കും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. കാരണം എന്താണെന്നറിയാമോ, ലിവറിനകത്ത് ഒരു 5% വരെ കൊഴുപ്പൊക്കെ അടിഞ്ഞുകൂടാം. അതിനാണ് നമ്മൾ ഓക്കെ, കുഴപ്പമില്ലാത്തൊരു കണ്ടീഷൻ എന്ന് പറയും. 5 to 7-8% വരെ ലിവറിനകത്ത് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിനാണ് ഫാറ്റി ലിവർ ഗ്രേഡ് വൺ എന്ന് പറയുന്നത്. ഒരു 8 to 11% കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിനാണ് ഫാറ്റി ലിവർ ഗ്രേഡ് ടു എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതിൻ്റെ കാര്യമാണ്, അതിനെക്കാട്ടും കൂടുതൽ വരുന്നതിനാണ് നമ്മൾ സ്റ്റിയാറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. സ്റ്റിയാറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നീർക്കെട്ടുണ്ടാകുന്നു
അപ്പോൾ കരൾ വീങ്ങി വീങ്ങി വരികയും ചെയ്യുന്നുണ്ട്, ഇൻഫ്ലമേഷൻ നീർക്കെട്ടുണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അതാണ് തേർഡ് സ്റ്റേജ്. പിന്നെയുള്ളത്, ഇത്രയും ആയി കഴിയുമ്പോഴത്തേനും കരളിൻ്റെ ഫംഗ്ഷനോ ഏകദേശം ഡിസ്റ്റർബൻസ് ആവും, എന്നിട്ട് അതിന് ചുരുങ്ങാൻ തുടങ്ങും. നമ്മുടെ ഉണങ്ങിയ തേങ്ങയുടെ തൊണ്ട് പോലെ ആകും കരൾ. അപ്പോൾ അതിനെയാണ് സീറോസിസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള കണ്ടീഷൻ നമുക്ക് ക്യാൻസറസ് ആയിട്ട് വരുന്ന കണ്ടീഷനും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റേജുകൾ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഫാറ്റ് നമ്മൾ ശരീരത്തിലേക്ക് അടിഞ്ഞു കൂടുമ്പോൾ നമ്മൾ ആ നിസാരമാണ്, സാരമില്ല, ഇതിപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഫാറ്റ് ലിവറും ഇൻസുലിനുമായിട്ട് അല്ലെങ്കിൽ പ്രമേഹവുമായിട്ട് ബന്ധപ്പെടുന്ന പറഞ്ഞാൽ, ഈ കരളിൽ അടിഞ്ഞു കൂടിയ കൊഴുപ്പ് ഇൻഫ്ലമേഷൻ ആയി കഴിയുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകും. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് മെയിനായിട്ട് പ്രമേഹം ഉണ്ടാക്കുന്നത്. അതായത് നമ്മളൊരു ഒരു കഥയായിട്ട് ഇമാജിൻ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ കുക്കിംഗ് ഗ്യാസ് തീർന്നു പോയി, നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ എല്ലാവരും പട്ടിണി കിടക്കേണ്ടി വരുമെന്ന് വെച്ചോളൂ. അപ്പോൾ ഈ കുക്കിംഗ് ഗ്യാസ് ആണ് നമ്മുടെ ഗ്ലൂക്കോസ് എന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഗ്യാസ് തീർന്നു, അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യണം. അപ്പോൾ ഓർഡർ ചെയ്യുന്ന ആളാണ്, അതായത് ഓർഡർ ചെയ്യുന്ന എടുത്തുകൊണ്ട് വരുന്ന ആളാണ് ഈ എടുത്തുകൊണ്ട് വരുന്ന ഗ്യാസ് എടുത്തുകൊണ്ട് വരുന്നതാണ് നമ്മുടെ ഗ്ലൂക്കോസ്. അപ്പോൾ എടുത്തുകൊണ്ട് വരുന്ന ആളിനെയാണ് പറയുന്നത് നമ്മൾ ഇൻസുലിൻ എന്ന്. അപ്പോൾ ഇൻസുലിൻ വന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്ന് അകത്ത്, അതായത് ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് അടുക്കളയിൽ ഫിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഫ്രണ്ട് ഡോർ അടച്ചിട്ടേക്കുവാണ്. അപ്പോൾ ഈ ഡോറിനകത്ത് ഒരു ലോക്കുണ്ടല്ലോ, അതിന് കീ ഉണ്ടല്ലോ, ഈ കീ ആണ് നമ്മൾ പറയുന്നത്, ഈ ലോക്കിനെയാണ് നമ്മൾ പറയുന്നത് റിസെപ്റ്റർ എന്ന് പറയുന്നത്. ഈ റിസെപ്റ്ററിലേക്ക് ഇൻസുലിൻ വന്നിട്ട് ഓപ്പൺ ചെയ്തെങ്കിൽ മാത്രമേ ആ ഗ്യാസും കൊണ്ട് അകത്തേക്ക് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഉപയോഗപ്പെടുന്ന കാര്യങ്ങൾ കിട്ടത്തുള്ളൂ, അതായത് ഗ്യാസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ലോക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ഇത് ദ്രവിച്ച് പോകുന്നൊരു കണ്ടീഷനാണ് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ്. നമ്മൾ എന്തൊക്കെ ലോക്ക് ഇട്ടെന്ന് പറഞ്ഞാലും എത്ര പേര് വന്നു എന്ന് പറഞ്ഞാലും നമുക്ക് അകത്തേക്ക് ഗ്യാസ് കിട്ടുന്നില്ല, അപ്പോൾ അകത്തേക്കുള്ള ഉപയോഗം നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ അകത്തിരിക്കുന്നവർക്ക് വിശപ്പ് കൂടും, വീണ്ടും വീണ്ടും വിളിച്ച് പറയും ഗ്യാസ് വരട്ടെ ഗ്യാസ് വരട്ടെ എന്ന് പറയും. അവർ വീണ്ടും വീണ്ടും ഗ്യാസ് കൊണ്ടുവരും, പക്ഷേ അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല, കാരണം കീ ദ്രവിച്ചിരിക്കുകയാണ്, ലോക്ക് ദ്രവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ലോക്ക് ദ്രവിച്ച കാര്യം ക്ലിയർ ആക്കിയിട്ട് വേണം ഗ്യാസിനെ ഉള്ള ആൾക്കാരെ വിളിക്കാനായിട്ട്. അപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നതാണ് ലിവർ. അപ്പോൾ ലിവർ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുമ്പോൾ എന്താണ്, പാൻക്രിയാസിൻ്റെ ബോഡി പറയും കൂടുതൽ എനർജി അങ്ങോട്ട് ചെല്ലണം, കൂടുതൽ ഇൻസുലിനെ വിട്. അപ്പോൾ അതായത് കൂടുതൽ ഗ്യാസ് കൊണ്ടുവരുന്ന ആൾക്കാരെ വിട്, ആ ഗ്യാസ് കൊണ്ടുവന്ന ആൾക്കാർ വന്ന് പുറത്ത് നിന്നിട്ട് കാര്യമില്ലല്ലോ, അകത്തേക്ക് കയറണ്ടേ. അപ്പോൾ എൻ്റെ ഈ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂടും. ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടിക്കഴിയുമ്പോൾ ഹൈപ്പർ ഇൻസുലിനേമിയ എന്നാണ് അതിന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇൻസുലിൻ ടോക്സിസിറ്റി എന്ന് പറയും. ഇൻസുലിൻ വല്ലാതെ കൂടിക്കഴിയുമ്പോൾ എന്താണ്, ബോഡിയെ ഇൻസുലിൻ കൂടുതലായി കഴിയുമ്പോൾ ആ ഇൻസുലിൻ ബോഡി നശിപ്പിക്കാൻ തുടങ്ങും, ഓരോ അവയവങ്ങൾക്ക് ഡാമേജ് ഉണ്ടാക്കാൻ തുടങ്ങും, ശരീരത്തിൻ്റെ ഗ്രോത്ത് കൂട്ടാൻ തുടങ്ങും. നമുക്ക് ആകെ അറിയാവുന്നത് ഇൻസുലിൻ ഗ്ലൂക്കോസിനെ സഹായിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇൻസുലിന് 100-ൽ മറ്റ് 99% ഫങ്ഷൻസ് ഉള്ളത് മറ്റ് പലതിലാണ്. അപ്പോൾ അത് ശരീരത്തിനെ വിഷാംശമായിട്ട് മാറ്റാൻ പറ്റും, പല അവയവങ്ങളെ ഡാമേജ് ചെയ്യാൻ പറ്റും, ഓവറിൽ സിസ്റ്റ്, ഫൈബ്രോയിഡ്, യൂട്രസിലെ ഫൈബ്രോയിഡുകൾ, ഗ്രോത്തുകൾ, പല ഡാമേജുകൾ ശരീരത്തിലുണ്ടാക്കും. അങ്ങനെയാണ് ഇൻസുലിൻ ടോക്സിസിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോക്കേണ്ടത് എന്താ, ഫാറ്റ് ലിവറോ ഫാറ്റ് ലിവർ സാരമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ ഇപ്പോഴേ ക്ലിയർ ആക്കിക്കൊണ്ടെന്നെങ്കിലേ കാര്യമുള്ളൂ. പിന്നെ പാരമ്പര്യമായിട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ടും നമ്മളിനി അതിനകത്ത് കൂടുതൽ എന്താ പറയുക, സാരമില്ല എന്ന് പറഞ്ഞ് വിട്ടിട്ട് കാര്യമില്ല. പിന്നെ ഇത് എങ്ങനെയൊന്ന് കണ്ടുപിടിക്കുന്നത്, കാരണം എന്താ വെച്ചാൽ ഇതിന് പ്രത്യേക സിംറ്റം ഒന്നുമില്ല, നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ആകെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിയുമ്പം കുറച്ച് SGPT SGOT ചേഞ്ചസ്, അതായത് ലിവർ എൻസൈംസിൻ്റെ ചേഞ്ചസ് മനസ്സിലാകും, അത്രേ ഉള്ളൂ. അപ്പോഴും ഓ സാരമില്ല, നിസ്സാരം എന്ന് പറഞ്ഞ് വിടുന്നേ ഉള്ളൂ. പക്ഷേ കരൾ പ്രശ്നമാകുന്നോ ഇല്ലയോ എന്നുള്ള നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളിൽ തന്നെ മനസ്സിലാകും. അപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചെറിയ വേരിയേഷൻ ഉണ്ടോ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ചെയ്യേണ്ടത് അൾട്രാസൗണ്ട് സ്കാനിങ്. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴത്തേനും കരൾ എത്ര വീങ്ങിയിട്ടുണ്ട്, എത്ര വെയിറ്റ് ഉണ്ട്, ഫാറ്റ് എത്ര കളക്ട് ആയിട്ടുണ്ടെന്ന് എല്ലാം നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ പ്രമേഹ രോഗികൾ എന്തായാലും ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴുള്ള അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം, കാരണം കരളിന് ഡാമേജ് കൂടുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അതല്ല, നോർമലായിട്ടുള്ള ആളുകൾ തന്നെയാണെങ്കിലും നമ്മുടെ അമിതമായ ഭക്ഷണക്രമം ഒന്ന് കുറയ്ക്കണം. നമുക്ക് ആവശ്യമുള്ളത്തരം ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി. എത്രത്തോളം നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, കുറച്ച് ഉപയോഗിക്കുന്ന നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയെങ്കിലും ഒന്ന് എനർജി ആയിട്ട് പുറത്തേക്ക് പോകേണ്ടതാണ്. നന്നായിട്ട് നല്ല ഫ്ലെക്സിബിലിറ്റി, നല്ല മൊബിലിറ്റി ഒക്കെ ആണ്. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതുകൊണ്ട് കാര്യമില്ല.
വയറ് കുറയ്ക്കണം. ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഇപ്പം ബ്ലഡ് ടെസ്റ്റും ചെയ്യേണ്ട, അതേപോലെ അൾട്രാസൗണ്ട് സ്കാനും ചെയ്യേണ്ട. എന്നാലേ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? വളരെ സിമ്പിളാണ്. നമ്മളൊരു ബെഡേ കിടക്കുക, കടന്ന് കഴിയുമ്പോൾ സാധാരണ നമുക്ക് വലിയ ഫാറ്റ് ഡെപ്പോസിറ്റ് ഇല്ലാത്ത ഒരു വയറാണെന്നുണ്ടെങ്കിൽ കിടക്കുമ്പോഴത്തേനും വയറിങ്ങനെ താഴോട് ഒട്ടി നിൽക്കും. പക്ഷേ ചില ആളുകളുടെ എന്ന് പറഞ്ഞാൽ വയർ കടന്നാലും വയറ് ഇങ്ങനെ കിടക്കും. അങ്ങനെ കിടക്കുമ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ ഭൂരിഭാഗം ഒരു 80% ആളുകളുടെ കാരണം കരൾ വീക്കമാണ്. കരൾ ഇങ്ങനെ വീങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒരു പരിധി കൂടുതലും അത് വയറിങ്ങനെ താഴോട്ട് വരത്തില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ സിമ്പിളായിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ എല്ലാവർക്കും അങ്ങനെ കരൾ വീക്കം വേണമെന്നല്ല, വണ്ണം ഉണ്ട് വണ്ണമില്ല എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. കരളിനകത്ത് കൊഴുപ്പ് അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ അവിടെ ഡാമേജുകൾ തുടങ്ങും. ഇതാണ് മെയിനായിട്ടുള്ള വിഷയം. ഇനി വണ്ണമില്ലാത്തവർക്കും ഫാറ്റി ലിവർ ഉണ്ടാകാം, കരൾ വീക്കം ഉണ്ടാകാം. അതും ഭക്ഷണ രീതിയും കാര്യങ്ങളും ലൈഫ് സ്റ്റൈലും പാരമ്പര്യവും എല്ലാമായിട്ട് പ്രമേഹവും എല്ലാമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഒരു നല്ല ഒരു ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഫാറ്റ് ലിവറുള്ള ആളുകൾ അല്ലെന്നുണ്ടെങ്കിൽ കരളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കരൾ ഡാമേജ് ആകുന്ന ഒരു 60% കരൾ ഡാമേജ് ആയാൽ തിരിച്ചു കിട്ടുന്ന ഒരേ ഒരു അവയവം എന്ന് പറയുന്ന കരള ഒരു ശരീരത്തിൽ. ബാക്കി ഏതൊരു അവയവും ഡാമേജ് ആയി പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ കരളിനെ നമുക്ക് വീണ്ടും റീജനറേറ്റ് ചെയ്ത് നല്ല സെൽസൊക്കെ പ്രൊഡ്യൂസ് ആയിട്ട് നല്ല രീതിയിലുള്ള ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും. കാരണം എന്താണെന്നറിയാമോ, നമ്മുടെ ഒരു ലൈഫിൽ എല്ലാ ആളുകളും കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ഒരു സമയമാണ് 20കളും 30കളിലൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി സെറ്റിൽഡ് ആയിട്ട് സാമ്പത്തികമായിട്ട് അത്യാവശ്യം സ്റ്റേബിളായി വീടൊക്കെ പണിത് ഒക്കെ നിൽക്കുന്നൊരു സമയം എന്ന് പറയുന്നത് ഒരു 40 to 50 ഒരു റേഞ്ചിലാണ് സാധാരണ ഒരു 80% ആളുകളിലും. ആ സമയത്താണ് ഈ പ്രശ്നം വരുന്നത്. കാരണം ഇപ്പോഴേ കാര്യങ്ങൾ തുടങ്ങി വെക്കണം. പക്ഷേ ഒരു 10, 20, 30 കൊല്ലം കൊണ്ടായിരിക്കും നമുക്ക് ലിവറിന് വലിയൊരു ഡാമേജ് വരുന്നത്. ആ സമയത്തേക്ക് സാമ്പത്തികമായിട്ട് നമ്മളങ്ങ് ഇടിഞ്ഞു പോകും. ആരോഗ്യപരമായിട്ടുള്ള ഡാമേജ് വരുമോ, അല്ലെന്നുണ്ടെങ്കിൽ ലിവർ മാറ്റിവെക്കുന്ന കണ്ടീഷനോ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ലിവർ റിലേറ്റഡ് ഡാമേജ് വരുമ്പോഴത്തേനും നമ്മൾ നല്ല ഉന്നതയിൽ നിൽക്കുന്ന ജീവിതത്തിലെ മെയിൻ പീക്കായിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനൊരു പ്രശ്നങ്ങൾ വരുമ്പോഴത്തേനും നമ്മൾ വീണ്ടും തകർന്നു പോകും. അപ്പോൾ അങ്ങനെ ഒരു തകർച്ച വരാതിരിക്കാനാണ് ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ലിവറിൻ്റെ കാര്യം, കാരണം ലിവർ എന്ന് പറയുന്നൊരു ഫാക്ടറി പോലെയാണ്. അതിനെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും, റിപ്പയർ ചെയ്യാൻ പറ്റും, ഡീടോക്സിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. ഡാമേജ് ആയാലും ഫാറ്റ് അടിഞ്ഞുകൂടിയാലും എല്ലാം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുത്തു പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത തവണ അടുത്തൊരു വിഷയമായിട്ട് വരാം. നിങ്ങൾക്കുമായി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബൈ.